ഹടിയോ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ആണല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് ചാപ്റ്റർ ഫോർ അല്ലേ അമ്മുവിൻ്റെ ആട് അല്ലേ അമ്മുവിൻ്റെ ആടാണ് നമ്മൾ എടുത്തത് അല്ലേ എല്ലാവർക്കും ഓർമ്മയുണ്ട് അല്ലേ അമ്മുവിൻ്റെ ആട് അപ്പം അതിൽ നമ്മൾ എന്താ ചെയ്തത് നിങ്ങളോട് റീഡ് ചെയ്യാൻ പറഞ്ഞു റീഡ് ചെയ്തിട്ട് വോയിസ് അയക്കാൻ പറഞ്ഞു അല്ലേ എല്ലാവരും ചെയ്തോ വർക്ക് എല്ലാവരും നിങ്ങളെ വോയിസ് റീഡ് ചെയ്തിട്ടുള്ള വോയിസ് നിങ്ങളെ മാമുമാർക്ക് അയക്കാം ഓക്കെ ഇനി അത് കഴിഞ്ഞ ഇനി എല്ലാവരും നമുക്ക് നമ്മളെ പാഠത്തിലോട്ടൊന്ന് കിടക്കാം റെഡിയാണോ യെസ് ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക് എടുത്തോളൂ പ്ലീസ് ഓപ്പൺ പേജ് നമ്പർ അറിയില്ല നമുക്ക് 12 ആണ് അല്ലേ 12 എല്ലാവരും എടുത്തോളൂ പേജ് നമ്പർ 12 അല്ലേ യെസ് ശ്രദ്ധിക്കണേ പേജ് നമ്പർ 12 അല്ലേ ശ്രദ്ധിക്കാം ഇനി അതിൻ്റെ മുൻപേ അതിൽ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെ കുറച്ച് വർക്കുകളാണ് അല്ലേ ശ്രദ്ധിക്കണേ പാഠത്തിൽ നിന്ന് കണ്ടെത്തി വട്ടം വരയ്ക്കൂ കണ്ടോ പാഠത്തിൽ നിന്ന് കണ്ടെത്തി വട്ടം വരയ്ക്കൂ എല്ലാവരുടെ കയ്യിലും ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാവണേ ശ്രദ്ധിക്കാം അപ്പോൾ നമുക്ക് ഏതൊക്കെ വാക്കുകളാണ് അമ്മു അമ്മു എന്ന് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ എവിടെയുള്ളത് അമ്മു അല്ലേ എവിടെയുള്ളത് അമ്മു അല്ലേ അമ്മു അത് നിങ്ങളെന്ത് ചെയ്യുക ഇതേപോലെ സർക്കിൾ ചെയ്യുക അമ്മു ഉണ്ടല്ലോ നെക്സ്റ്റ് വൺ ഏതാണ് ആട് ശ്രദ്ധിക്കണേ ആട് അതെവിടെയുള്ളത് ആട് അതും നിങ്ങളെന്ത് ചെയ്യുക സർക്കിൾ ചെയ്യുക അല്ലേ ആട് എന്ന് മാത്രം മതി കേട്ടോ ആട് ഓക്കെ ആട് പിന്നെയോ അവൾ അവൾ എവിടെ യെസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയല്ലേ എവിടെയാണ് അവൾ അല്ലേ അതും സർക്കിൾ ചെയ്യുക പിന്നെയോ ജനാല അവിടെ നമ്മളെ ജനാല യെസ് ജനാല ശ്രദ്ധിക്കണേ ജന നിങ്ങൾ പെൻസിൽ കൊണ്ടാണ് ചെയ്യേണ്ടത് കേട്ടോ ജനാല പിന്നെയോ പിന്നെയോ അമ്മിണി അല്ലേ നമ്മൾ അവസാനം ഏതാ അമ്മിണിയാണ് അല്ലേ അമ്മിണി അല്ലേ യെസ് അമ്മിണി ഇതാ അവിടെ ഉണ്ടല്ലോ നിങ്ങൾ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ നമ്മൾ 1, 2, 3, 4, 5 അഞ്ച് വീടുകൾ അല്ലേ നമ്മൾ കണ്ടെത്തി ഏതൊക്കെയാണ് നിങ്ങൾ ഇതുപോലെ ചെയ്യുമെന്ന് നോക്കണേ അമ്മു മാമിൻ്റെ കൂടെ തന്നെ വായിച്ചു പഠിക്കട്ടോ അമ്മു ആട് അവൾ ജനാല അമ്മിണി അല്ലേ ഇനി നമുക്കിത് നോക്കിയേ ചേർത്തു പറയാം അല്ലേ അടുത്ത് നോക്കിയേ നമ്മൾ ചേർത്തു പറയാം ഇവിടെ കണ്ടോ നിങ്ങൾ ആയെന്നുള്ള അക്ഷരമാണ് അല്ലേ അതിൻ്റെ അവിടെ നമ്മൾ റാ കാണുന്നുണ്ട് ഡ കാണുന്നുണ്ട് വാ കാണുന്നുണ്ട് ല അല്ലേ അപ്പോൾ നമ്മളൊന്ന് ചേർത്ത് പറഞ്ഞ വാക്കുകൾ അറ എന്താ അറ പറഞ്ഞോളൂ പിന്നെയോ അഢ ഏതാ അഢ പിന്നെയോ അവ അല്ലേ പിന്നെയോ അല ചേർത്ത് പറഞ്ഞല്ലോ അതേപോലെ നെക്സ്റ്റ് നോക്കിയാൽ നിങ്ങൾ ആ ഇവിടെ ആയും ഇവിടെ ആ ശ്രദ്ധിക്കണേ ആന ആമ ആല ആറ് ആന ആമ ആറ് ആല ശ്രദ്ധിക്കണേ ഒന്നുകൂടെ നോക്കണേ അറ അഢ അവ ആല ആന ആമ ആറ് ആല ഓക്കെ നെക്സ്റ്റ് പേജ് എടുത്തോളൂ എല്ലാവരും ശ്രദ്ധിക്കുക ഇത് റീഡ് ചെയ്ത് പഠിക്കാനുള്ളതാണേ അതുകൊണ്ടാണ് മാം ഇത്രയും സ്ലോ ആക്കി പറഞ്ഞ് റീഡ് ചെയ്ത് പഠിക്കുക ഓക്കെ ചിത്രം കണ്ടു പറയാനാണ് നമ്മളോട് അല്ലേ നിങ്ങൾ റീഡ് ചെയ്തോളെ ഇതെന്താ ചിത്രം പറഞ്ഞോളൂ അമ്മ യെസ് വെരി ഗുഡ് അമ്മ നെക്സ്റ്റ് വൺ ഏതാ അഢ അല്ലേ അഢ നെക്സ്റ്റോ ആന മാല ഓക്കെ അപ്പം എല്ലാവർക്കും അറിയല്ലേ അമ്മ അഢ ആന മാല ഓക്കെ അപ്പം എല്ലാവർക്കും റീഡ് ചെയ്യാൻ അറിയല്ലേ നെക്സ്റ്റ് വൺ നോക്കിയാൽ നമുക്ക് ഇതും നമുക്കൊന്ന് വായിക്കാം അല്ലേ നോക്കോളൂ പദ പാദ വട വാട നട നാട മല മാല വര വാര എന്തിനാണെന്നറിയോ മാം ഇത് റീഡ് ചെയ്തത് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളെ വോയിസിൽ നിങ്ങൾ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രദ്ധിക്കണേ ഇതാ ഇവിടെ മുതൽ ഇതാ ഇവിടെ മുതൽ നിങ്ങൾ എന്ത് ചെയ്യണം റീഡ് ചെയ്യണം ഏതൊക്കെയാണ് അമ്മു ആട് ഇത് നിങ്ങൾ ആർക്കാണോ വോയിസ് അയക്കുന്നത് അവർക്ക് വോയിസ് അയച്ച് കേൾപ്പിച്ച് കൊടുക്കുക കേട്ടോ അമ്മു എന്താണ് ഇവിടെ എന്താ പാഠത്തിൽ നിന്ന് കണ്ടെത്തി വട്ടം വരയ്ക്കാൻ അല്ലേ അത് പറയണ്ട നിങ്ങൾ നിങ്ങൾ ഇങ്ങനെ റീഡ് ചെയ്താൽ മതി അമ്മു ആട് അവൾ ജനാല അമ്മിണി പിന്നെയോ അറ അഢ അവ അല ഓക്കെ ആ വെച്ചിട്ടേ പറയാൻ പാടുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് അവാന്ന് വന്നത് കേട്ടോ അല്ലെങ്കിൽ നമുക്ക് റവ എന്നൊക്കെ പറയാം അല്ലേ പക്ഷേ ആ മുതലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് അല്ലേ അറ അഢ
അവ അല്ല ഓക്കെ മനസ്സിലായല്ലോ നമുക്ക് റവ എന്ന് വേണമെങ്കിൽ പറയട്ടോ പക്ഷേ നമുക്ക് ആ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ അറ അട അവ അല്ല പിന്നെ നോക്കിയേ ആ ആന ആമ ആല ആറ് കണ്ടോ ഇതേപോലെ നിങ്ങൾ റീഡ് ചെയ്യണം കേട്ടോ ഓക്കെ നിങ്ങൾക്ക് വോയിസ് ആയിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ റീഡ് ചെയ്യുക നെക്സ്റ്റ് പേജ് എടുത്തോളൂ എല്ലാവരും അമ്മ അട ആന മാല ഇതേപോലെ റീഡ് ചെയ്യുക പിന്നെയോ വായിക്കാം അല്ലേ പദ പാദ വട വാട നട നാട മല മാല വര വാര ഓക്കെ ഇനി എല്ലാവരോടും പാടാം അല്ലേ കാണുന്നുണ്ട് എല്ലാവരും പാടാം ഒന്ന് പാടി നോക്കി എല്ലാവരും അറിവിൻ വെളിച്ചമാണമ്മ അമ്മിഞ്ഞ പാലൂട്ടുമമ്മ അലിവോടണയ്ക്കുമെന്നമ്മ അലിവിൻ നിറകുടമാണെന്നമ്മ കേട്ടോ നിങ്ങൾ ഒന്നും കൂടെ ശ്രദ്ധിച്ച് അറിവിൻ വെളിച്ചമാണമ്മ അല്ലേ നമുക്ക് അമ്മയാണല്ലേ എല്ലാം അമ്മയല്ലേ അല്ലേ അല്ലേ നിങ്ങൾ എല്ലാ കാര്യങ്ങളും അല്ലേ നമ്മൾ അമ്മയോട് അല്ലെങ്കിൽ ഉമ്മയോടാണ് നമ്മൾ പറയുക അല്ലേ ഒന്നും കൂടെ നോക്കിയേ അറിവിൻ വെളിച്ചമാണമ്മ അല്ലേ നമുക്ക് ക്ലാസ്സിലല്ലേ നമുക്ക് എന്തെങ്കിലും വർക്കുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ആരാ പറഞ്ഞുതരാം അമ്മമാരാണല്ലേ അല്ലെങ്കിൽ ഉമ്മമാരാണല്ലേ അറിവിൻ വെളിച്ചമാണമ്മ പിന്നെയോ അമ്മിഞ്ഞ പാലൂട്ടും അമ്മ അല്ലേ നമ്മൾ ചെറിയ കുഞ്ഞു മക്കളായിരിക്കുന്ന സമയത്തോ അല്ലേ നമുക്ക് പാല് തരുന്ന ആരാണ് ആ അമ്മയാണല്ലേ പിന്നെയോ അലിവോടണയ്ക്കുമെന്നമ്മ അലിവോടണയ്ക്കുമെന്നമ്മ അല്ലേ അലിവോടണയ്ക്കുമെന്നമ്മ പിന്നെയോ അലിവിൻ നിറകുടമാണമ്മ അമ്മയെ പറ്റി അല്ലെങ്കിൽ ഉമ്മയെ പറ്റിയാണല്ലേ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ ഇത് എന്ത് ചെയ്യുക നിങ്ങൾ നോക്കിയിട്ട് കാണാതെയല്ല നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക വാട്സപ്പ് ചെയ്യുക കേട്ടോ ഒന്നുകൂടെ നോക്കുക അറിവിൻ വെളിച്ചമാണമ്മ അമ്മിഞ്ഞ പാലോട്ടും അമ്മ അലിവോടണയ്ക്കുമെന്നമ്മ അലിവിൻ നിറകുടമാണമ്മ ഒന്നുകൂടെ മാം റീഡ് ചെയ്യുക ശ്രദ്ധിക്കണേ മാം വീണ്ടും റീഡ് ചെയ്ത് വോയിസ് അയക്കാൻ വേണ്ടിയിട്ടാണ് അമ്മു ആട് അവൾ ജനാല അമ്മിണി പിന്നെയോ അറ ഇങ്ങനെ തന്നെ പറഞ്ഞ് നിങ്ങൾ അവരെ പഠിപ്പിക്കണേ പേരൻസ് ശ്രദ്ധിക്കുക അറ അട അവ അല ആന ആമ ആല ആറ് ഓക്കെ നെക്സ്റ്റ് വൺ ശ്രദ്ധിച്ചേ അമ്മ അട ആന മാല വായിക്കാം പദ പാദ വട വാട നട നാട മല മാല പര വാര പിന്നെയോ നെക്സ്റ്റ് വൺ ശ്രദ്ധിക്കണേ നമുക്കൊന്ന് പാടാം അല്ലേ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക പേരൻസ് ഇത് ചൊല്ലിയിട്ട് അവരെ ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം വോയിസ് നിങ്ങൾ വാട്സപ്പ് ചെയ്യുക ഓക്കെ അറിവിൻ വെളിച്ചമാണമ്മ അമ്മിഞ്ഞ പാലൂട്ടുമമ്മ അലിവോടണയ്ക്കുമെന്നമ്മ അലിവിൻ നിറകുടമാണമ്മ ഓക്കെ നീ പ്രത്യേകം ശ്രദ്ധിക്കാം കണ്ടോ നിങ്ങൾ പിക്ചർ കണ്ടോ അമ്മയെടുത്ത് പൊക്കുന്ന ഒരു പിക്ചർ കണ്ടോ ചെറിയ കുട്ടി ആ ചെറിയ കുഞ്ഞിനെ അമ്മ എടുക്കുന്നത് കണ്ടോ യെസ് അതാണല്ലേ അപ്പോൾ ശ്രദ്ധിക്കാം നീ പേരൻസ് ഒന്ന് ശ്രദ്ധിക്കുക അല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോട്ട്ബുക്കിൽ എന്താ ചെയ്യുന്നത് അമ്മുവിൻ്റെ ആട് പിക്ചർ വരച്ചു അല്ലേ പിക്ചർ വരച്ചു അമ്മുവിൻ്റെ ആട് പിന്നെയോ നമ്മൾ പുതിയ പദങ്ങൾ 10 എഴുതി അല്ലേ പുതിയ പദങ്ങൾ എഴുതി അത് വീണ്ടും വീണ്ടും ശ്രദ്ധിക്കണേ പേരൻസിൻ്റെ ശ്രദ്ധയ്ക്കാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കാണ് മനസ്സിലാവുക പക്ഷേ കുട്ടികൾക്കല്ല അപ്പോൾ നിങ്ങളാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത് എന്താണ് അമ്മുവിൻ്റെ ആട് എന്ന് പറയുന്ന ഇതിൽ പിക്ചർ വരയ്ക്കുക ഓക്കെ പിന്നെയോ അടുത്തത് പുതിയ പദങ്ങൾ എഴുതുക 1 മുതൽ 10 വരെ പുതിയ പദങ്ങൾ എഴുതുക അത് വീണ്ടും എന്ത് ചെയ്യുക 10 എഴുതുക ഓക്കെ 10 എഴുതിയതിന് ശേഷം ശ്രദ്ധിക്കണേ അത് വരെ ഫിനിഷ് ചെയ്ത് വെക്കുക 10 നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക 10 ഉണ്ടോ എന്ന് നോക്കുക കുട്ടികളുടെ ബുക്കിൽ 10 ഉണ്ടോ എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുക അതിനുശേഷം ടെക്സ്റ്റ് ബുക്ക് എടുക്കുക ആ ടെക്സ്റ്റ് ബുക്കിൽ ഞാൻ കാണിച്ച എല്ലാ വർക്കുകളും കണ്ടല്ലോ അത് നിങ്ങൾ അമ്മ അമ്മു അല്ലേ അമ്മു അതൊക്കെ ഉണ്ടല്ലോ അത് പിന്നെ ആ വെച്ചിട്ടുള്ളത് വീണ്ടും ആ പിക്ചർ ഐഡൻറ്റിഫൈ ചെയ്യുക വീണ്ടും പദ പാത അങ്ങനെയൊക്കെ ഉണ്ടല്ലോ പിന്നെ ആ പോയി ഇത്രയും വർക്കുകൾ ഞാൻ റീഡ് ചെയ്തിരുന്ന വർക്കുകൾ എല്ലാം എന്ത് ചെയ്യുക നിങ്ങൾ ആർക്കാണോ വോയിസ് അയക്കുന്നത് അവർക്ക് നിങ്ങൾ അവരെ കുട്ടികളെ കൊണ്ട് റീഡ് ചെയ്യിപ്പിച്ചിട്ട് ആ വോയിസ് നിങ്ങൾ അയക്കുക കാരണം കംപ്ലീറ്റ് നമ്മൾ നോട്ട് ടെക്സ്റ്റ് ബുക്ക് ഫുൾ ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം നോട്ട് ബുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കുന്ന ടെക്സ്റ്റ് ബുക്കിലുള്ള വർക്കാണ് ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് കുട്ടികളെ കൊണ്ട് ആദ്യം ഓർമ്മയുണ്ടല്ലോ ഒരു നമ്മൾ 5 റീഡ് ചെയ്തിട്ട് അവരെ കൊണ്ട് റീഡ് ചെയ്യിച്ചു അമ്മുവിൻ്റെ ആടില് അത് കംപ്ലീറ്റ് എന്ത് ചെയ്തു റീഡ് ചെയ്യിച്ചു ഓക്കെ അത് കഴിഞ്ഞതിന് ശേഷം ഇന്നെടുത്തത് മുതൽ എന്ത് ചെയ്യുക കുട്ടികളെ കൊണ്ട് റീഡ് ചെയ്യിക്കുക ആ റീഡ് ചെയ്തിട്ടുള്ള വോയിസ് നിങ്ങൾ അത് ലാസ്റ്റ് വരെ വേണം കേട്ടോ എവിടെ മുതൽ എവിടെ വരെ എന്നറിയാലോ അത് മുതൽ അവസാനം ആ പോയം വരെ അമ്മയെ പറ്റിയുള്ള പോയം വരെ ഫുൾ ചെയ്യും
നിങ്ങൾ എന്ത് ചെയ്യണം, കുട്ടികളെ വോയിസ് അയക്കണം. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് നോട്ട് എഴുതാം. ഓക്കെ ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.